തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കര ആസ്ഥാനമാക്കി 1972 February 1 കേരള കാർഷിക സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന വ്യാപനം എന്നീ 3 ലക്ഷ്യങ്ങളിലൂന്നിയാണ് കേരള കാർഷിക സർവകലാശാല പ്രവർത്തിക്കുന്നത്. അക്കാദമിക് മേഖലയിൽ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ 3 ഫാക്കൽറ്റികളിലായി 8 കോളേജുകളുമുണ്ട്. പ്രതിവർഷം 600-ൽ പരം ബിരുദ വിദ്യാർത്ഥികളും 300-ഓളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 100-ൽ പരം ഗവേഷണ വിദ്യാർത്ഥികളും 100-ഓളം ഡിപ്ലോമ വിദ്യാർത്ഥികളും പ്രവേശനം നേടുന്നുണ്ട്. തിയറി പഠനത്തിനൊപ്പം പ്രാക്ടിക്കലിനും ഊന്നൽ നൽകിയാണ് കാർഷിക പഠനം മുന്നോട്ടു പോകുന്നത്. പഠനത്തിനൊപ്പം ആർട്സ്, സ്പോർട്സ്, NSS, NCC തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളിലും സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ മികവ് പുലർത്തുന്നുണ്ട്. ബിരുദ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി സർവകലാശാലയിൽ ഓരോ വർഷവും നടന്നുവരുന്നു. 50,000-ലധികം പുസ്തകങ്ങളും 2,000-ഓളം വരുന്ന ഇ ബുക്കുകളും വിവിധ പ്രിന്റ് ജേർണലുകളും ഓൺലൈൻ ജേർണലുകളും 4,300-ലധികം തീസീസുകളും 800 DVDകളും അടങ്ങുന്ന അതിബൃഹത്തായ ഒരു സെൻട്രൽ ലൈബ്രറിയും സർവകലാശാലയുടെ ഭാഗമാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും മികച്ച രീതിയിലുള്ള ഗവേഷണങ്ങളാണ് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി സർവകലാശാല സമ്മാനിച്ച ഒരു മികച്ച ഉൽപ്പന്നമാണ് നീര. തെങ്ങിൻ പൂങ്കുലയിൽ നിന്നെടുത്ത നീരിനെ പുളിപ്പിക്കാതെ സംസ്കരണം ചെയ്തതാണ് നീര. കൂടാതെ കശുമാങ്ങയിൽ നിന്നുള്ള റെഡി ടു സെർവ്, അച്ചാർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളും സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെറുതേൻ കൃഷിക്കായി കേരള കാർഷിക സർവകലാശാല സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സർവകലാശാലയാണ് കേരളത്തിൽ കൂൺ കൃഷിക്കും വിത്തുൽപാദനത്തിനും ജനപ്രീതി നേടിക്കൊടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി ഔഷധ പ്രാധാന്യമുള്ള കൂൺ കൃഷിയുടെ ഉൽപ്പാദനത്തിന് പ്രോട്ടോകോൾ തയ്യാറാക്കിയതും സർവകലാശാലയാണ്. മാലിന്യത്തെ സമ്പത്താക്കി മാറ്റാൻ കേരള കാർഷിക സർവകലാശാല ബയോബീൻ എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സർവകലാശാലയിൽ ജൈവ ജീവാണുവളങ്ങളുടെയും നിയന്ത്രണോപാധികളുടെയും വൻതോതിലുള്ള ഉൽപ്പാദനം നടന്നുവരുന്നു. മാവിലെയും വെള്ളരി വർഗ വിളകളിലെയും കായീച്ചയെ നിയന്ത്രിക്കാൻ സർവകലാശാല കണ്ടെത്തിയ ഫെറമോൺ കെണികൾ ഏറെ ജനപ്രീതി നേടിയിട്ടുള്ളവയാണ്. വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലായി ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഒരു കാർഷിക പ്രസ്, സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 7 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങിയവയും പ്രവർത്തിക്കുന്നു. നിരവധി പരിശീലന പരിപാടികൾ, പ്രദർശനങ്ങൾ, ഡെമോൺസ്ട്രേഷനുകൾ, സംരംഭകത്വ വികസന ഇടപെടലുകൾ, കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങൾക്കായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഗ്രോ ക്ലിനിക്കുകളും കർഷക സാന്ത്വനം പ്രോഗ്രാമും സംഘടിപ്പിച്ചു വരുന്നു. വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുവാൻ അഗ്രികൾച്ചർ നോളജ് സെന്റർ എന്ന നൂതന ആശയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞു. മണ്ണുത്തി ആസ്ഥാനമായി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും വിജ്ഞാന വ്യാപനത്തിനുമായി ആറ്റിക് അഥവാ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നു. സർവകലാശാലയിലെ വിവിധ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവ മുഖേന കർഷകർക്കാവശ്യമായ മുന്തിയ ഇനം നടീൽ വസ്തുക്കൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നുണ്ട്. സർവകലാശാലയിൽ നിന്നായി ഓരോ വർഷവും 10 ടണ്ണിലധികം പച്ചക്കറി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മികച്ച വിളവും രോഗകീട പ്രതിരോധശേഷിയുമുള്ള ടിഷ്യൂ കൾച്ചർ തൈകളും ഗ്രാഫ്റ്റ് ചെയ്ത പച്ചക്കറി തൈകളും സർവകലാശാല കർഷകർക്കായി ലഭ്യമാക്കുന്നുണ്ട്. സർവകലാശാലയ്ക്ക് കീഴിലായി ഗ്രീൻ കാഡറ്റ് കോർപ്സ്, ഫുഡ് സെക്യൂരിറ്റി ആർമി തുടങ്ങിയവയും പ്രവർത്തിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയിലെ ഭൗതിക സ്വത്തവകാശ സെൽ അഥവാ IPR സെല്ലിലൂടെ വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭൗമ സൂചിക രജിസ്ട്രേഷൻ അഥവാ GI രജിസ്ട്രേഷൻ നടത്തിവരുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ യുവസംരംഭകർക്ക് പുതിയ ഊർജം നൽകാൻ വഴിയൊരുക്കി. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക മേഖലയിൽ ഓൺലൈൻ കോഴ്സുകൾ ആരംഭിച്ചത് കേരള കാർഷിക സർവകലാശാലയാണ്. സെന്റർ ഫോർ ഇ ലേണിംഗിന്റെ നേതൃത്വത്തിൽ ഒരു കൃഷി സാങ്കേതിക പോർട്ടലും കൃഷി പഠനത്തിന് സഹായകരമാകുന്ന തരത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലും സർവകലാശാല സജീവമാക്കിയിട്ടുണ്ട്. നാളുകളിൽ കാർഷിക കേരളത്തിന് ഇനിയും ഒട്ടേറെ സംഭാവനകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്.